കുറുക്കൻമൂല കോളനിയിലെ ശോഭയുടെ മരണം അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ശോഭയുടെ അമ്മയുടെ പരാതി പ്രകാരമാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ശോഭയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും ശോഭയുടെ അമ്മ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നതിനിടെ ചില ആളുകൾ ശോഭയുടെ കേസ് നടത്തിപ്പിന്റെ ആവശ്യത്തിലേക്ക് പണപ്പിരിവ് നടത്തുന്നതായി പോലീസ് അറിയിച്ചു. ഇത്തരത്തിൽ പണപ്പിരിവ് നടത്താൻ കോളനി നിവാസികളെ ഉപയോഗിക്കുന്നതായും പരാതി ലഭിച്ചിട്ടുണ്ട്. പണപ്പിരിവ് നടത്തി മാവോയിസ്റ്റ് പോലുള്ള നിരോധിക്കപ്പെട്ട സംഘടനകൾക്ക് പണം എത്തിച്ചു കൊടുക്കുന്നതായും നാട്ടുകാരിൽ ചിലർ സംശയിക്കുന്നു. മാവോയിസ്റ്റ് സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ചില സംഘടനകളാണ് പ്രദേശത്തു നിന്നും കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും നിർബന്ധപൂർവം ഭീഷണിപ്പെടുത്തിയും പണപ്പിരിവ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തുന്നതായി പരാതി ലഭിച്ചിരുന്നു. മാനന്തവാടി പോലീസ് പരാതി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ആദിവാസികളെ നിരോധിത സംഘടനകളിൽ ചേർക്കുന്നതിന് മുന്നോടിയായി മറ്റു ചില സംഘടനകളും ശോഭയുടെ മരണവുമായി ബന്ധപ്പെട്ട് പണപ്പിരിവ് നടത്തുന്നതായും ആദിവാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായും നാട്ടുകാർക്കിടയിൽ സംസാരമുണ്ട്. ഇത്തരത്തിലുള്ള പണപ്പിരിവുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിവരം കൈമാറണമെന്ന് പോലീസ് അറിയിച്ചു. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി.